അതേസമയം കോഴ ആരോപണത്തിന് ചർച്ച ചെയ്യാൻ ഇന്ന് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്നാണ് യോഗത്തിന് ശേഷം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. കൂടുതൽ വിവരങ്ങൾ മേഘന മുരളി നൽകും. മേഘന, എന്താണ് കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ? ഇതിന് അല്പം മുന്നെയാണ് ഒരു മണിക്കൂർ നീണ്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചത്. അതിൽ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി മോഹനൻ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. ആ മാധ്യമങ്ങളോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, ഇത് ഇങ്ങനൊരു ആരോപണം കഴിഞ്ഞ കുറച്ച് ദിവസമായി PSC അംഗത്വത്തിന് കോഴ വാങ്ങിയെന്നുള്ള ആരോപണം പാടെ നിഷേധിച്ചുകൊണ്ടാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് രാവിലെ യോഗം ചേർന്നിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരിവേരിത്തേക്കാനുള്ള നീക്കമാണ് PSC കോഴ ആരോപണം എന്നുള്ള വിലയിരുത്തലിലാണ് CPM ജില്ലാ നേതൃത്വമുള്ളത്. പി മോഹനൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് അത്തരം ഒരു കാര്യങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കൊരറിവില്ല, എനിക്കൊരറിവില്ല, പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഒരറിവില്ല. തെറ്റായ പ്രവണതകൾ അത് ഒരു കാരണവശാലും ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ കർശനമായ നിലപാട് എല്ലാ കാലത്തും അതിനോട് സ്വീകരിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പഴയ കാലത്തും പാർട്ടിയുടെ നിലപാട് അതാണ്, ഇപ്പോഴും അതാണ്, നാളെയും അതാണ് പാർട്ടിയുടെ നിലപാട്. മേഘന തുടരുന്നുണ്ട്. മേഘന, CPM ജില്ലാ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് നേതൃത്വം. പിന്നെ എങ്ങനെയാണ് ഈ പരാതി ഉയർന്നു വന്നതും ഇത്തരത്തിലുള്ള ഒരു വിവാദം ഇപ്പോൾ സജീവമായതും? തീർച്ചയായും ലിബീഷ്, അതായത് മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് ഈ വാർത്ത അല്ലെങ്കിൽ PSC അംഗത്വ വിവാദം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഈ ഒരു വിഷയത്തെ പാടെ നിഷേധിക്കുകയാണ്. അതായത് ഇത് വെറുതെ ഒരു കോലാഹലമാണ്, ഒരു പരാതിയോ അല്ലെങ്കിൽ ഇങ്ങനൊരു ചർച്ചയോ ഉണ്ടായിട്ടില്ല. അതായത് ഡോക്ടർമാരായിട്ട് ദമ്പതികളാണ് ഈ ഒരു പരാതിയുമായി, കോഴ വാങ്ങി എന്നുള്ള പരാതിയുമായി പാർട്ടിയെ സമീപിച്ചത് എന്നുള്ളതാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. പക്ഷെ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് ആരും പ്രമോദ് കോട്ടൂളിക്കെതിരെയായിട്ട് അടക്കമുള്ള ആരോപണങ്ങളുമായി പരാതിയുമായി വന്നിട്ടില്ല. ഇത് മാധ്യമ സൃഷ്ടികൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമാണ് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതിൽ ഒരു ഇങ്ങനൊരു, അതായത് പ്രമോദ് കോട്ടൂളിക്കെതിരെ അടക്കം നടപടികൾ ഉണ്ടാകുന്നു, അദ്ദേഹത്തെ CAT-യുടെയും CPM-ന്റെയും ഒക്കെ നേതൃസ്ഥാനങ്ങളിൽ അടക്കം മാറ്റുന്നു എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആ സൂചനകളെല്ലാം തള്ളിക്കൊണ്ട്, അതായത് ഇങ്ങനൊരു നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇന്നത്തെ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള പി മോഹനൻ മാസ്റ്റർ പറയുന്നത്. മാത്രമല്ല, ഇതിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെയും സർക്കാരിനെയും അറിഞ്ഞുകൊണ്ട് കരിവാരത്തേക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, ദുഷ്ചിന്തകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വാർത്തകൾ വരുന്നത് എന്നും ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. അതായത് മുന്നേ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെ അടക്കം കരിവാരത്തേക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ആരോപണത്തെയും കാണുന്നത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിയുടെ ഒരു ആരോപണം എന്ന് പറയുന്നത്. അതേസമയം ആരോപണ വിധേയനായിട്ടുള്ള പ്രമോദ് കോട്ടൂളിയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ പ്രമോദ് കോട്ടൂളിയും താൻ ആരോടും പണം വാങ്ങിയിട്ടില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട്. അതായത് താൻ ആരോടും പണം വാങ്ങിയിട്ടില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ പാർട്ടി വിശദീകരണം ചോദിക്കുകയാണെങ്കിൽ അതിന് വിശദീകരണം നൽകാനുള്ള ഉത്തരം തന്റെ കയ്യിലുണ്ട്. താൻ ആരോടും പണം വാങ്ങുകയോ അല്ലെങ്കിൽ ആർക്കും ആരടുത്തു നിന്നും കോഴ വാങ്ങുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇങ്ങനൊരു ഡോക്ടർമാരായിട്ടുള്ള ദമ്പതികളെ കുറിച്ച് അറിയില്ലെന്നും പ്രമോദ് കോട്ടൂളിയും പ്രതികരിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഈ ഒരു വാർത്ത, അതായത് രണ്ടു മൂന്ന് ദിവസങ്ങളായി PSC അംഗത്വത്തിന് കോഴ എന്ന് പറയുന്ന ഒരു ആരോപണം, ആ വലിയ അത് നിയമസഭയിലടക്കം ചർച്ചയാകുന്നു. മന്ത്രിയും സർക്കാരും അടക്കം ഇതിന് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ ഇതൊക്കെ തള്ളിക്കൊണ്ട് ഇങ്ങനൊരു ആരോപണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജില്ലാ നേതൃത്വം രംഗത്ത് വരുന്നത്. അതേസമയം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആരോപണം അല്ലെങ്കിൽ പരാതി ജില്ലാ നേതൃത്വത്തിനും ഏരിയ കമ്മിറ്റിക്കും നൽകി എന്ന് പറയുന്ന ഡോക്ടർമാരായിട്ടുള്ള ദമ്പതികളും ഇതുവരെ പരാതിയുമായിട്ടോ അല്ലെങ്കിൽ പരസ്യ പ്രതികരണവുമായിട്ടോ രംഗത്ത് വന്നിട്ടില്ല. അത് ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു തരത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇന്നലെ അടക്കം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് അവർക്ക് CPM ജില്ലാ നേതൃത്വത്തിന് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു പരാതി പരസ്യ പരാതിയുമായിട്ട് ആരും രംഗത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ പോലീസിൽ നിയമ നടപടിയുമായിട്ട് ആരും രംഗത്ത് വന്നിട്ടില്ല. മാത്രമല്ല, ഇതിലൊരു പരാതി പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നു. ശരി, ആർക്കും ഒന്നും അറിയില്ല, എല്ലാം മാധ്യമ സൃഷ്ടിയെന്നാണ് CPM കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ വിശദീകരണം.